ഈഗ് സിപിഎമ്മിൻ്റെ ഈ ക്ഷണം സ്വീകരിക്കുമോ? അത് UDF നേതൃത്വത്തെ അഥവാ കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ ലീഗിന് കഴിയുമോ? ഇതിൽ ലീഗിനെ നിർബന്ധിതമായൊരു നിസ്സഹായാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിൻ്റെ ഉത്തരവാദി യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ തുറന്ന സമീപനം സ്വീകരിക്കാത്ത കോൺഗ്രസ് തന്നെയല്ലേ? വേണു, ഇതില് കോൺഗ്രസിന്റെ നിലപാടൊക്കെ ലീഗിന് നന്നായിട്ട് അറിയാം. പക്ഷെ CPM ഒരു പുരോഗമന മുഖമുണ്ട് എന്നൊരു ധാരണ ലീഗിലെ ചില നേതാക്കൾക്ക് ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഫലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യാൻ CPM വിളിച്ച യോഗത്തിൽ ലീഗ് പോയില്ലെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ അവർ പങ്കെടുത്താൽ അത് നാളെ CPM ഒരു രാഷ്ട്രീയ ആയുധമാകും. അവർ നടത്താൻ പോകുന്ന ജനസദസ്സുകളിലത്തെ ആദ്യത്തെ പ്രസംഗം കോൺഗ്രസിനോടല്ല, CPMനോടാണ് ലീഗിനടക്കം വിശ്വാസം എന്നവർക്ക് പ്രസംഗിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ അത്തൊരു CPM കാപട്യം മനസ്സിലാക്കി ലീഗ് ഒരു പക്ഷേ നാളെ അതിൽ പങ്കെടുക്കാനുള്ള സാധ്യതയില്ല. ഇനി വേറൊരു വിഷയമുള്ളത്, ലീഗിന് ഇതൊരു വൈകാരിക വിഷയമാണ്, CPMന് ഇതൊരു രാഷ്ട്രീയ കുതന്ത്രമാണ്. അപ്പൊ ആ വൈകാരിക വിഷയം കണക്കിലെടുത്ത് ഒരു പക്ഷേ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P മോഹനാണ് അവരെ ക്ഷണിച്ചത് ആദ്യം. ലീഗിന്റെ ഏതെങ്കിലും ഒരു ജില്ലാ ഭാരവാഹിയ സമ്മേളനത്തിൽ പങ്കെടുക്കുമായിരിക്കാം ഇല്ല അറിയേണ്ടത്, അതിലേക്ക് അറിയില്ല, കാരണം അത് ആ പാർട്ടി തീരുമാനിക്കുന്നതാണ്. പക്ഷേ ലീഗ് ആ വേദിയിൽ പോയാൽ, അത് എത്ര വലിയ നേതാവായാലും ചെറിയ നേതാവായാലും പോയാൽ അതൊരു അസ്വസ്ഥതയുടെ കാലാവസ്ഥയ്ക്ക് തുടക്കമിടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കോൺഗ്രസിനേക്കാൾ വിശ്വാസം CPMനോടാണ് എന്ന് CPMന് പ്രചരിപ്പിക്കാൻ കഴിയും. അവരുടെ പ്രചരണായുധം അത്രയും ശക്തമാണ്. കാരണം ലീഗ് CPM എന്തെങ്കിലും ഒരു മുസ്ലിം വൈകാരികത പറയുമ്പോൾ ലീഗ് നേതാക്കൾ പതറുകയാണ്, അത് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. പക്ഷെ ഇന്ന് മുനീർ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലത്തെ രാഷ്ട്രീയ കുതന്ത്രം ഞാൻ മനസ്സിലാക്കിയെന്ന്. പക്ഷെ മനസ്സിലാക്കിയിട്ട് പിന്നെ എന്തിനു പോകണം എന്നവർ ചിന്തിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ CPMന്റെ ഇപ്പോഴത്തെ ഒരു ലളിതമായ രാഷ്ട്രീയ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ UDFലുള്ള അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് കുറെ കാലം ശ്രമിച്ചു, ആ സമസ്തയിൽ ഒരു പരിധി വരെ അവർക്ക് സമസ്തയിൽ അവർക്ക് കഴിഞ്ഞു. പക്ഷെ മുസ്ലിം ലീഗിൽ കഴിയുന്നില്ല, കാരണം മുസ്ലിം ലീഗ് ഇപ്പോൾ ഒരു ആജന്മ CPM വിരുദ്ധ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന ഒരു പാർട്ടിയായിട്ട് പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പൊ നോക്കൂ, KM ഷാജി അതുപോലെ ഫിറോസ് തുടങ്ങിയ യുവ നേതാക്കളെയൊക്കെ CPM ലക്ഷ്യമിടുകയാണ്. അപ്പൊ മുസ്ലിം ലീഗിനോട് CPM ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഇവർ കേസിനൊന്നും പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അവരുടെ ലക്ഷ്യം എന്താ വെച്ചാൽ, ശ്രീ എൻ ശ്രീകുമാർ ഇപ്പോ അങ്ങ് പറയുകയാണ് ലീഗ് പോയാലുണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ പറ്റി, CPM അതിനെ എങ്ങനെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യുമെന്ന്. പോകാതിരുന്നാലോ? പോയാലുള്ള പൊല്ലാപ്പിനെ പറ്റിയല്ലേ അങ്ങ് പറയുന്നത്? പോകാതിരുന്നാൽ ഇപ്പോൾ എല്ലാ ഹിന്ദുവും BJP എന്ന് പറയുന്നത് പോലെ, BJP എന്ന് പറയുന്നത് പോലെ എല്ലാ മുസ്ലിമും ലീഗല്ല. അപ്പോൾ ഒരു വലിയ ജനസാമാന്യം വൈകാരികമായി തിളച്ചുമറിയുന്ന ഈ വിഷയത്തിൽ ആശാകേന്ദ്രമായി കാണുന്നത് വലിയ വലിയ രാഷ്ട്രീയ കൂട്ടായ്മകളെയാണ്. അവിടെ മറ്റെല്ലാ തരത്തിലുമുള്ള UDFന്റെ ഒരു പ്രസത്തിലൂടെ അല്ല ഒരു മുസ്ലിം ഈ വിഷയത്തെ കാണാൻ ആഗ്രഹിക്കുന്നത്. നാളെ CPM അതെടുത്ത് കോൺഗ്രസിനെ അടിക്കാൻ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നതല്ല, അവനവൻ അടികൊള്ളുകയാണ് അല്ലേ? അവിടെ ഒരു കരുത്തുള്ള കൂട്ടായ്മയായിട്ട് ആരൊക്കെ വരുന്നോ അവരൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത് ഒരു വലിയ സാഹോദര്യമാണ്, ഒരു ഐക്യനിരയാണത്. അത് കണ്ടില്ല എന്ന് ലീഗിന് എങ്ങനെ നടിക്കാൻ പറ്റും? അതാണ് പറഞ്ഞത്, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുസ്ലിം ലീഗിനെ എല്ലാ സന്നിഗ്ധ ഘട്ടത്തിലും സഹായിച്ചിട്ടുള്ള പാർട്ടി ഏത് കാര്യത്തിലും. അപ്പോൾ CPMന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയം എന്നിട്ട് ഈ AK ബാലൻ പറഞ്ഞത് മാത്രം എടുത്താൽ പോരെ, ഫലസ്തീൻ വിഷയത്തിൽ നടക്കുന്ന റാലിയിൽ മുസ്ലിം ലീഗ് പങ്കെടുക്കുന്നതിനെ കുറിച്ച് സാധാരണ ഇപ്പൊ ഗോവിന്ദൻ മാഷ് പറഞ്ഞാൽ അതിനെ തിരുത്തുന്ന ഒരു സ്വഭാവമാണ് AK ബാലനുള്ളത്. അത് ഒരുപക്ഷെ പാർട്ടിയുടെ ആ പിണറായിയുടെ ശബ്ദം കേൾപ്പിക്കേണ്ട ഒരാൾ ബാലനാണെന്ന് ആ പാർട്ടിക്ക് തോന്നിക്കാണ്, അതൊരു പറഞ്ഞിട്ട് കുഴപ്പമില്ല. AK ബാലൻ എന്താണ് പറഞ്ഞത്? CPMന്റെ അല്ല, കോൺഗ്രസിന്റെ കക്ഷത്തിലിരിക്കുന്ന കീറ തുണിയല്ല മുസ്ലിം ലീഗ്. ഒരു പാർട്ടിയെ ക്ഷണിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? അപ്പൊ അവിടെ കോൺഗ്രസ് ആണ് വിഷയം, അല്ലാണ്ട് ഫലസ്തീൻ അല്ല. നാളെ ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ എൻ ശ്രീകുമാർ, ഫലസ്തീൻ CPMന്റെ സൃഷ്ടിയല്ലല്ലോ. ഫലസ്തീൻ എന്നുള്ള അന്തർദേശീയ വിഷയത്തിൽ കേരളത്തിലെ CPMന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി വേണ്ട, CPMന്റെ സംസ്ഥാന കമ്മിറ്റി ആ റാലി നടത്തിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഒരു സംയുക്ത സമ്മേളന റാലിയാണെങ്കിൽ അവിടെ ക്ഷണിക്കപ്പെടേണ്ട ഒരുപാട് കക്ഷികളിൽപ്പെട്ട ഒരു കക്ഷി കോൺഗ്രസ് ആണ്.
സി പി എമ്മിന് അങ്ങനെ ഒരു താല്പര്യം. ഇപ്പൊ നോക്കും, ഇന്നലെ മിനിങ്ങാന്റെ സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് വിളിച്ചില്ലേ കളമശ്ശേരി പ്രശ്നത്തില്? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് ഒരു പലസ്തീൻ വിഷയം ചർച്ച ചെയ്യാത്തത്? മുഖ്യമന്ത്രിക്ക് ഒരു കേരളത്തിലെ ജനങ്ങളുടെ, നമ്മളെ പല കാര്യത്തിലും നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയിട്ടില്ലേ പൗരത്വ ഭേദഗതി ബില്ലൊക്കെ, അതുപോലെ നമുക്ക് ഇത് എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു മുൻകൈ എടുത്തുകൂടാ? പക്ഷെ പറയുന്നത് എന്താണ്, കോൺഗ്രസിന്റെ കക്ഷത്തിലെ ലീഗ് അല്ല, അല്ലെങ്കിൽ തുണിയല്ല, കീറത്തുണിയല്ല ലീഗ്, കോൺഗ്രസിലെ ലീഗിന് വിശ്വാസമില്ല എന്നിട്ടൊക്കെ പറഞ്ഞിട്ടാണോ മുസ്ലിം ലീഗിനെ ക്ഷണിക്കുന്നത്? ഈ രാഷ്ട്രീയ കാപട്യം ലീഗ് തിരിച്ചറിയണം. അറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ നാളെ അവരുടെ ഏതെങ്കിലും ഒരു ജില്ലാ പ്രതിനിധി ആണെങ്കിൽ പോലും പോയാൽ സി പി എമ്മിന് പറയാൻ പറ്റും എന്താ വന്നു കഴിഞ്ഞു. ഇതിന്റെ താങ്കൾ പറയുന്ന സംഘടനാപരമായ വെല്ലുവിളി ഈ വിഷയത്തിൽ ലീഗിന് ഉണ്ടാകാം, പക്ഷേ അത് സി പി എമ്മിനെ എതിർസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള താങ്കളുടെ ഒരു ചിന്തയിൽ അത് കറക്റ്റാണ്. ഒരൊറ്റ വൈരുദ്ധ്യമേ ഉള്ളൂ, അത് ലീഗും സി പി എമ്മുമാണ്. അങ്ങനെയല്ല, ലീഗ് നേരിടുന്ന ഒരു വലിയ വൈരുദ്ധ്യമുണ്ട്. അതെന്താണ്? അരക്ഷിതരാണ് ന്യൂനപക്ഷം. അവിടെ സയനിസ്റ്റുകളെങ്കിൽ ഇവിടെ ഹിന്ദുത്വ തീവ്രവാദികൾ. എല്ലാത്തിൻ്റെയും സ്വഭാവം സമാനം. ന്യൂനപക്ഷത്തെ വേട്ടയാടുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഐക്യനിര രൂപപ്പെടേണ്ടതുണ്ട്. അവിടെ സി പി എം അല്ല അവരെ സംബന്ധിച്ച് മുഖ്യ ശത്രു. അങ്ങനെ കാണാനൊരു മുസ്ലിമിന് കേരളത്തിൽ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം ദേശീയ തലത്തിലുമുണ്ട്, അന്തർദേശീയ തലത്തിലുമുണ്ട്. ആ തിരിച്ചറിവിൻ്റെ ഉണർവ് അത് സി പി എം പ്രകടിപ്പിക്കുന്നു, മറ്റേത് രാഷ്ട്രീയ പാർട്ടി പ്രകടിപ്പിക്കുന്നുവെങ്കിൽ അതിനെ സ്വാഗതം ചെയ്യാനുള്ള വിശാല മനസ്സ് കോൺഗ്രസിന് കാണിച്ചുകൂടെ? മുഖ്യമന്ത്രി എല്ലാവരെയും ക്ഷണപത്രം നൽകി വിളിച്ചാൽ മാത്രമേ ശരിയായ രാഷ്ട്രീയമാകൂ എന്ന് അങ്ങേക്ക് ആഗ്രഹിക്കാം, കോൺഗ്രസിന് ശഠിക്കാം, പക്ഷെ അതല്ല രാഷ്ട്രീയമായ ശരി. വേണു, ഈ ചർച്ചയുടെ തുടക്കത്തിൽ വേണു പറഞ്ഞൊരു വരിയുണ്ട്, ഫലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസ് പി എൽ ഒയെ ഒരു രാജ്യമായിട്ട്, ഒരു രാഷ്ട്രത്തലവനായിട്ട് രാഷ്ട്രത്തിന് അംഗീകരിച്ച പാർട്ടിയാന്നൊക്കെ ചോദിച്ച വേണു. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഒരു തീരുമാനം എന്നത് അനാദികാലത്തേക്ക് അട്ടത്ത് അല്ലല്ല അനാദികാലത്തേക്ക് എടുക്കേണ്ടതല്ല. ആവശ്യക്കാർ അട്ടത്ത് പോയി തിരഞ്ഞെടുത്ത് വീണ്ടും ഓർമ്മ പുതുക്കിക്കോളൂ എന്ന് പറയേണ്ട ശാശ്വത സത്യവുമല്ല. നിരന്തരമായി ഓരോ നിമിഷവും അല്ല ഒരു വിഭാഗം അരക്ഷിതമായി വെല്ലുവിളി നേരിടുന്നുവെങ്കിൽ അവരുടെ കൺമുന്നിൽ ഉണ്ടാകണം ഒരു സാന്നിധ്യമായി. അതില്ലാതെ ഈ പറയുന്ന നിലപാട് മറ്റുള്ളവരെ എല്ലാം സംശയത്തോടെ കാണണം, അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, ഈ സമീപനം എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ സാധ്യമാവുക? അത് സ്വന്തം വിശ്വാസത്തെ റദ്ദീയലാണ്. വേണു, ഇന്ന് 24 വാർത്തയിൽ ഞാൻ നിങ്ങളുടെ റിപ്പോർട്ട് എല്ലാം ശ്രദ്ധിച്ചതാണ്. രാഷ്ട്രീയമായി വിജയം കണ്ടു ഈ നീക്കം എന്നാണല്ലേ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തത്? അത് ശരിയാണല്ലോ സി പി എസ് സംസ്ഥാന കമ്മിറ്റി. അപ്പൊ ഫലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യമാണോ, കോൺഗ്രസിനെ ലീഗിനെ ഭിന്നിപ്പിക്കലാണോ സി പി എമ്മിന്റെ നയം എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഒന്ന്, പിന്നെ സി പി എം പങ്കെടുത്ത വേദിയിൽ പോയാലേ ഫലസ്തീന്റെ ഐക്യദാർഢ്യം ദുർബലപ്പെടുത്തുന്നു എന്ന് അങ്ങ് പറയുന്ന രാഷ്ട്രീയ നീക്കം സി പി എമ്മിന് ഉണ്ടാകും. കാരണം സി പി എം നിലനിൽക്കുന്നത് യു ഡി എഫിനെ ശക്തിപ്പെടുത്താനല്ലോ. അപ്പൊ യു ഡി എഫിന്റെ മുന്നിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, സി പി എമ്മിന്റെ ആ നീക്കത്തെ പ്രതിരോധിക്കുക. രണ്ട്, അതിനെ അതിജീവിക്കുക. നിസ്സഹായമായ പ്രതിരോധമാണ് ലീഗ് പോകല്ലേ പോകല്ലേ എന്ന് പറയൽ. അതിജീവനം എവിടെ കാണുന്നു? ലീഗിനെ സംബന്ധിച്ചൊരു അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ലീഗ് പോകല്ലേ പോകല്ലേ എന്ന് കോൺഗ്രസ് പറഞ്ഞ കേട്ടിട്ടില്ല. മുരളീധരൻ രമേശ് ചെന്നിത്തല സതീശനെ നിരന്തരം ഓതിക്കൊണ്ടിരിക്കുകയാണ് പോകല്ലേ പോകല്ലേ എന്ന്. ഇത് തന്നെയാണ് യു സി സിയുടെ കാര്യത്തിലും ഉണ്ടായത്. അല്ല, ഞാൻ പറഞ്ഞു നിൽക്കൂ. അതായത് ഇതിൽ നമ്മൾ, ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ലളിതമായ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ പോയാൽ മതി. കാരണം എന്ന് വെച്ചാൽ ഫലസ്തീൻ വിഷയത്തിൽ സി പി എം നടത്തുന്ന ഒരു റാലിയിൽ പങ്കെടുത്താലേ ഫലസ്തീൻ ഐക്യദാർഢ്യമാകൂ എന്ന് ലീഗിനെ കൊണ്ട് ചിന്തിപ്പിക്കാൻ സി പി എമ്മിന് ഒരു പരിധിവരെ സാധിപ്പിക്കുന്നു. എന്താ കാരണം അറിയാമോ? സമസ്ത വിഷയം തൊട്ട് നമ്മൾ ഇങ്ങോട്ട് പരിശോധിക്കണം. അപ്പോൾ സമസ്തയിൽ സി പി എം ഇടപെട്ട് ഭിന്നിപ്പുണ്ടാക്കിയതും അതിന് ലീഗാണ് സംഘടനയിലൂടെയും രാഷ്ട്രീയമായ ഒരു നിലപാട് ശക്തമായി എടുക്കുകയും ഒക്കെ ചെയ്തതിലൂടെ ഒരു വലിയ ജനസാമാന്യത്തെ അണിനിരത്തി അവരുടെ രാഷ്ട്രീയവും സംഘടനാപരവുമായ ശക്തി തെളിയിച്ചത്. അങ്ങനെ സ്വയം ചെയ്യണം കോൺഗ്രസ്. അതല്ലാതെ ലീഗ് പോയാൽ എല്ലാം പോയേ എന്നുള്ള വിലാപമല്ല വേണ്ടത്. അല്ല, ലീഗ് പോകോ, മുസ്ലിം ലീഗിന്റെ നിലപാടുകൾക്ക് ആ പാർട്ടി തീരുമാനിക്കണം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറെങ്കിലും യു ഡി എഫ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ഒരു മര്യാദ പ്രകാരം ലീഗ് പോകാൻ പാടില്ല. അതാണത്. പിന്നെ വേറൊരു കാര്യം വേണു ആലോചിക്കേ, ഈ മുസ്ലിം ലീഗ് നാളെ അവരുടെ കാര്യം അവരുടെ അണികൾക്കിടയിൽ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് പറ്റണം. കാരണം വഖഫ് ബോർഡിന്റെ നിയമനത്തെ പി എസ് സിക്ക് വിട്ടപ്പോൾ അതിനെ എതിർത്തത് ലീഗാണ്. പക്ഷെ അസംബ്ലിയിൽ മുഖ്യമന്ത്രി പറഞ്ഞത് സമസ്തയുടെ കാര്യമാണ്, അത് തിരുത്താൻ വേണ്ടി കെ പി എ മജീദിനെ പ്രസംഗിക്കേണ്ടി വന്നു. അപ്പൊ ഇതൊക്കെ സി പി എമ്മിന് അണികൾക്ക് ബോധ്യമാക്കി കൊടുക്കാൻ ലീഗിന് കഴിയണം. ഈ വഖഫ് ബോർഡും മറ്റു കാര്യങ്ങളും ഒക്കെ സമാധാനകാലത്തെ തർക്കമാണ്, പലസ്തീൻ യുദ്ധകാലത്തെ തർക്കമാണ്. യുദ്ധകാലത്തെ തർക്കത്തിൽ ഈ സമാധാനകാലത്തെ തർക്കത്തിന്റെ വിഷയങ്ങൾ കൊണ്ടല്ല നേരിടേണ്ടത്.